മമ്മൂട്ടി അടക്കം മമ്മൂക്ക് അടക്കം പറയാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനെ വിളിച്ച് ചോദിക്കും പടം എന്നെ വെച്ചിട്ട് പടം ചെയ്യുമെന്ന് ചോദിക്കുന്നു, അദ്ദേഹം വരെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത് പൊതുവെ ഒരു ഒരു സിനിമയിലൊരു മിത്ത് പോലെ കിടപ്പുണ്ട്. ഞാൻ എനിക്ക് ചോദിച്ചാലേ ഈ സിനിമ കിട്ടൂ, അല്ലെങ്കിൽ നമ്മളെ ഓർക്കണമെന്നില്ല. അല്ല, ഇപ്പൊ ഒരു പോയിന്റിൽ സക്സസ് ആയ കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, ഞാൻ അവരെ അല്ല വിട്ടത്. എന്റെ ഒരു ഒരു കാറ്റഗറി ആൾക്കാരെ നോക്കുമ്പോൾ നമ്മൾ ചോദിച്ചാലാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കണമെന്നില്ല. ഇപ്പൊ പണ്ടത്തെ ഒരു സാഹചര്യമല്ല. ഇപ്പെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട്. പണ്ട് ആർട്ടിസ്റ്റുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു, ഇപ്പൊ ലേഡി ആർട്ടിസ്റ്റുകളുടെ എണ്ണം നോക്ക്, ഓരോ സിനിമയിലും ഓരോരുത്തർ വരുന്നു. ഇപ്പൊ ഇവിടെ സർവൈവ് ചെയ്ത് പോകാനാണ് ബുദ്ധിമുട്ട്. ഒരു പടം കിട്ടി വരുന്നത് ഇച്ചിരി കൂടി എനിക്ക് ഈസി ആയിട്ട് തോന്നണേ, സർവൈവ് ചെയ്ത് പോലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ. എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, എല്ലാവരും ചാൻസ് ചോദിക്കുന്നുണ്ട്. ചാൻസ് ചോദിക്കാതിരിക്കും, അത് ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പം ഒരു ഒരു സിറ്റുവേഷൻ വന്നാൽ ഇപ്പം ഒരു ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇൻറ്റൻസ് സിറ്റുവേഷൻ വരികയാണ്, അത് ത്രൂ ഫാമിലിയാണോ കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നത്? അത് സോൾവ് ചെയ്യാൻ നോക്കുന്നത് ത്രൂ ഫാമിലി തന്നെയാണോ? ഒരിക്കലും ഇല്ല, എൻ്റെ ഫാമിലി എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാറില്ല, ഇടപെടാറില്ല. അവർക്ക് ഞാൻ സിനിമ ചെയ്യുന്നതും ഇഷ്ടമല്ല, പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് അവർ സപ്പോർട്ടും ചെയ്യുന്നില്ല, സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് എന്താ പറയുക, അപ്പം അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ അവർ ഐ ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വെൽ സെറ്റിൽഡ് ആയിട്ട് ഒരു ഔട്ട്സൈഡ് കൺട്രിയിൽ പോയി സെറ്റിൽ ആവുന്നതാണ്. പക്ഷെ എൻ്റെ ഇഷ്ടം എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് സിനിമയും ജോലിയും കൂടി കുഴപ്പമില്ലാതെ എങ്ങനെയൊക്കെയോ സിനിമ ബാക്ക് ടു ബാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ജോലി റിസൈൻ ചെയ്യും. ആക്ച്വലി ഞാൻ എനിക്ക് ജോലി ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹത്തിലിരിക്കുന്ന ആളൊന്നല്ല, പക്ഷേ ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിൾ ആയിരിക്കണം. ആസ് എ വുമൺ ഞാൻ സ്റ്റേബിൾ ആയിരിക്കണം, അതെനിക്ക് നിർബന്ധമുണ്ട്. കാരണം എൻ്റെ അമ്മ ജോലി ചെയ്തിരുന്ന ആളാണ്, എൻ്റെ പാരൻസ് എൻ്റെ ഫാമിലിയിലെ എല്ലാ ആൻറ്റിമാരും ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒരു ആൻറ്റിക്ക് മാത്രമേ ജോലി ഇല്ലാത്തുള്ളൂ, പപ്പയുടെ സിസ്റ്ററും. അപ്പോൾ ആൻറ്റി എന്നെ പറയും, നീ എന്തൊക്കെ ചെയ്താലും പഠിച്ച് നീ തന്നെ ജോലി ഉണ്ടാക്കിയാൽ നിനക്ക് ആൾക്കാർ വില തരും, അല്ലെങ്കിൽ നിനക്കൊരാളും വില തരില്ലാന്ന് പറയും. അപ്പോൾ അത് കണ്ടാണ് ഞാൻ വളർന്നേക്കണത്. എൻ്റെ അമ്മയുടെ ഫാമിലിയിലായാലും എൻ്റെ അച്ഛൻ്റെ ഫാമിലിയായാലും എല്ലാവരും നല്ല വെൽ സെറ്റിൽഡ്. അവരൊക്കെ ഒരു ഒരു പെണ്ണ് എന്തായിരിക്കണം എന്ന് എനിക്ക് എൻ്റെ ഫാമിലിയിലൂടെ എനിക്ക് കാണാൻ പറ്റും. പക്ഷേ അങ്ങനെ നമുക്ക് പണം കൊടുത്ത് വില വാങ്ങുന്നതിൻ്റെ ഒരു ശരിയാണോ? നമ്മളൊരു ജോലി ചെയ്ത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ നേടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. അല്ല, ഞാൻ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് പണം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ വില തരും എന്ന് പറയുന്ന ഒരു പണമല്ല, നമ്മള് നമ്മളേതായ കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കി. നാളെ നമുക്ക് ഇല്ലാതെ വരുമ്പോൾ ഇതേ പ്രശ്നം തിരിയൂലേ, നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലോ? അങ്ങനെ ഒരു സാധ്യതയില്ലേ? സാധ്യതയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എന്താ? ഇപ്പം എൻ്റെ അമ്മ എൻ്റെ ഫാമിലിയിലുള്ളവർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അവരൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുറെ നാളെ ഒരു പുച്ഛം കയറി വരും, അതത്ര ഉള്ളൂ. കാര്യം പറയാല്ല, എൻ്റെ ചേച്ചി കുറെ നാള് ജോലി ചെയ്യാണ്ട് നിന്നിരുന്നെ. സത്യമായിട്ടും എത്രയൊക്കെ ഭയങ്കര എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം പോയി ഒരാളോട് ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റുമ്പോൾ അതിന് നമുക്ക് എനിക്കൊരു കോൺഫിഡൻസ്. എൻ്റെ വീട്ടിലെ ചിലർ പറയുന്നത് എനിക്ക് ഇച്ചിരി അഹങ്കാരം ഉണ്ടെന്ന് എന്നോട് ചിലർ പറയാറുണ്ട്. അത് അഹങ്കാരമല്ല, സ്വന്തമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാതെ വന്നു പോകുന്ന അതെല്ലാവർക്കും വരും. ഈ അറേഞ്ച് മാരേജ് തെറ്റാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല, എനിക്കത് വർക്കാവുന്നില്ല. ചില ഒരു ഇത് പറയില്ലേ, ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല. എനിക്കത് ശരിയാവണില്ല. ഞാൻ ഈ കല്യാണം നോക്കുമ്പോ ഒന്നും എനിക്ക് നമ്മൾ ഫസ്റ്റ് പെണ്ണ് കാണാൻ നിൽക്കുന്നു. നമുക്ക് അവരെ കംപ്ലീറ്റ്ലി മനസ്സിലാവണില്ല. ഒരു മനസ്സിലാക്കാത്ത ഒരാളെ എങ്ങനെ കല്യാണം കഴിച്ച് പിന്നെ ഇന്ന ക്യാരക്ടർ അല്ല, നമ്മൾ വിചാരിച്ച ക്യാരക്ടർ അല്ല എന്ന് അറിഞ്ഞിട്ട് ഈ ഡിവോഴ്സ് ചെയ്യണേക്കാൾ നല്ലത് കല്യാണം കഴിക്കാൻ നിൽക്കുന്നതല്ലേ എന്ന് തോന്നിപ്പോ. എനിക്ക് അങ്ങനെ എനിക്ക് അതിന് ഇപ്പോഴും ഒരു ആൻസർ ഇല്ല. സിനിമ ലൈഫ് നഷ്ടപ്പെടുന്നുള്ള പേടി കൊണ്ടാണോ? അതൊരു കാരണമാവാം, അതൊരു കാരണമാണ്. പക്ഷേ അത് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഹാപ്പിനെസ്സിന് ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമ്മുടെ കാര്യം നമുക്ക് മറ്റൊരാളെ പറഞ്ഞ് ബോധിപ്പിച്ച് അവിടെ നിന്ന് റിപ്ലൈ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ കാര്യമാണ്. നമുക്കത് കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അതിൽ എവിടെയെങ്കിലും ഒരു പാളി പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ബ്രെയിൻ വെച്ചിട്ട് അതിനെ വേറെ രീതിയിലൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് റിപ്ലൈ തരാം. ഞാൻ ഇച്ചിരി സോപ്പിട്ട് എൻ്റെ അപ്പനെ എന്നൊക്കെ കാര്യങ്ങൾ നേടുന്ന ആളാണ്. അപ്പോൾ ഒരു പോയിന്റ് വരെയൊക്കെ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഡീൽ ചെയ്തെടുക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നേടിയെടുക്കാറുണ്ട്. ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞാലാണ് ആ സാഹചര്യം നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് എന്നോട് പറയരുത് ദൈവത്തോർത്ത് നീ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിച്ചു ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ
അല്ല, എന്ന് വിചാരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും ബോറ് പരിപാടിയൊക്കെ തന്നെയാണ്. ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കല്യാണം കഴിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ വേണ്ടിയിരിക്കും. അതായത് നേരത്തെ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടു, അതായത് എനിക്ക് ആ ഒരാളെ കണ്ടിട്ട് എനിക്കൊരു വൈബ് ഫീൽ ചെയ്തില്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്, ശരിക്കും എന്തായിരുന്നു അത്? എനിക്ക് അറേഞ്ച് മാരേജിന് പോയി പെണ്ണ് കാണാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ഫ്രണ്ട്, നമ്മളിപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നില്ലേ, ഒരിക്കലും നമുക്ക് അവർ ഫ്രണ്ടായിട്ടിരിക്കുന്ന എന്തുകൊണ്ട്, നമുക്ക് അവരോട് ഒരു പ്രണയം ഇല്ലാത്തത് കൊണ്ടല്ല, എനിക്ക് ഈ പെണ്ണ് കാണാൻ പോകുന്ന ആൾക്കാരോട് ഒരു പ്രണയമോ ഒരു ഒരു ഫീല് കിട്ടണില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മൾ കല്യാണം കഴിക്കും? പിന്നെ ഉണ്ടാവും എന്ന് എല്ലാരും പറയും, പിന്നെ ഉണ്ടായില്ലെങ്കിലോ? അവിടെ പ്രശ്നം എന്താ പറയുമ്പോ, നമുക്ക് അങ്ങനെ ഒരാൾ 5 മിനിറ്റോ 10 മിനിറ്റോ കണ്ടിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ താൻ നിൽക്കുന്ന അതേ ഒരു എന്താ പറയുക മാനസികമായ ഒരു സമ്പ്രദത്തിലായിരിക്കും ഓപ്പോസിറ്റ് മനസ്സിലാവും, എങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം. ഒറ്റ കാര്യം പറയട്ടെ, എന്റെ ഞാനൊരു ഇപ്പൊ നടന്ന സംഭവമല്ല, ഒരു 6 മാസം മുമ്പത്തെ കാര്യമാണ്. ഒരു പെണ്ണ് കാണാൻ പോയപ്പോ ജസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, അപ്പൊ ആളെന്നോട് ചോദിച്ചു പിക്ക് ചെയ്യാൻ വരട്ടെ. ഞാൻ പറഞ്ഞു ഓക്കെ പിക്ക് ചെയ്യാൻ വാ, കാറ് വേണോ ബൈക്ക് വേണോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒഫ്കോഴ്സ് കാറ്, കാരണം ഞാൻ ഇനി ഫസ്റ്റ് ടൈം നമ്മൾ ഒരാളുടെ കൂടെ ബൈക്ക് കയറി പോകും, ഒരു വെരി സ്ട്രേഞ്ചറിലൂടെ. അപ്പൊ അയാൾ പറഞ്ഞു ഓക്കെ, ഓക്കെ ഇത് ഞാൻ എനിക്ക് ബൈക്കേ ഇഷ്ടമല്ല സത്യം പറഞ്ഞ. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വരുമ്പോൾ ആള് പറയണ ആൽഫി, എനിക്ക് ആൽഫിയുടെ ഒരു കാര്യം പറയണം. ഞാൻ പറഞ്ഞു എന്താ, ഒന്നിനോടും എന്നോട് നെഗറ്റീവ് അല്ല നോ പറയരുതെന്ന്. ഞാൻ ഒന്നിനോടും അയാളോടും ഞാൻ നോ പറയാൻ പാടില്ല, അതെന്റെ തീരുമാനമല്ലേ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നോ, ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി ഓടിയാലാ. ദാറ്റ് ഈസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് കിട്ടും ആ വൈബ്. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്താ നോ പറഞ്ഞേ, അപ്പൊ പറഞ്ഞില്ല ഞാൻ ആൽഫിയോട് ഫസ്റ്റ് ചോദിച്ചു ബൈക്ക് ഓർക്കാറെന്ന്. അതൊരു നോർമൽ അല്ലേ, അതൊരു എന്റെ ഇഷ്ടമല്ലേ. ഇപ്പൊ ഇയാൾ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ലൈഫ് കൊണ്ടുപോകും? അയാൾക്ക് വേണ്ടത് അയാളുടെ പിന്നാലെ മാത്രം. അപ്പൊ ഞാൻ ഓക്കേ ശരി ഓക്കേ, അപ്പൊ തന്നെ എനിക്ക് തീരുമാനമായി വെറുപ്പിക്കാതെ വീട് എത്താം, അത്രേ ഞാൻ ഉദ്ദേശിക്കുള്ളു. അല്ല ഇപ്പൊ ഓൾറെഡി ആൽഫി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന പോലെ അറേഞ്ച് മാരേജ് വൈബ് കണക്ട് ആകുന്നില്ല. അപ്പം ഇത് ഫാമിലി എടുത്ത് പറയുമ്പോൾ ഇതും ഇവിടെ സമ്മതിക്കത്തില്ല, അതിന്റെ അടുത്ത് വന്നാൽ ഇനി ഇത് ഇവിടെ സമ്മതിക്കത്തില്ല എന്ന വൈബ് ഉണ്ടാ വീട്ടില്? അല്ല വീട്ടില് ആദ്യമൊക്കെ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇപ്പൊ അവര് അങ്ങനെ വലിയ ഇഷ്യൂ ആക്കി. അവരിപ്പ എന്നെ ലൈഫിൽ എന്നെ എന്റെ രീതിക്ക് വിട്ടേക്കാം, നിനക്ക് ഇഷ്ടമുള്ളപ്പോ നീ കല്യാണം കഴിക്കുക. കാരണം ഒരാൾ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്നതിനോട് ഇപ്പൊ എന്റെ പാരന്റ്സും വലിയ ഇതല്ല. കാരണം ഇപ്പോഴത്തെ ഒരു എന്റെ ജനറേഷനിലുള്ള ഞാൻ ലേഡീസിനെ നോക്കുമ്പോ, പെണ്ണുങ്ങളെ നോക്കുമ്പോൾ, കൊറേ പേരൊക്കെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, കുറെ പേര് കല്യാണം കഴിക്കാതെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീഡം പോകുന്നുള്ളത് ഒരിത്, പിന്നെ അതൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോ വെറുതെ നമ്മുടെ സമാധാനം, ഹാപ്പിനെസിനേക്കാളും കൂടുതൽ സമാധാനമായിട്ട് ജീവിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. നമുക്ക് പ്രയോറിറ്റി തരാത്ത ഒരാളുടെ കൂടെ നമ്മൾ ലൈഫ് ടൈം ജീവിക്കുന്നതും, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നമ്മൾ പറയുന്ന ഇപ്പൊ നമ്മൾ എവിടെയും പോവാന്ന് പറയുന്നു, അത് മറന്നു പോകുന്നു. അല്ലെങ്കിൽ എല്ലാ കാര്യം ഏറ്റുസഡ് കാര്യം, നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ ബർത്ത്ഡേ ഓർക്കുന്നില്ല, അങ്ങനെ പല 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 കാര്യങ്ങൾ, എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നില്ല. മിനിമം പള്ളിയിൽ പോകാൻ പോലും ഒരാൾക്ക് നമ്മളെ കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചോദിച്ചാലും ശരി പോവാം, പക്ഷെ ചെയ്യൊന്നുമില്ല, അയ്യോ ഞാൻ മറന്നുപോയി, ഒന്നും ഓർക്കുന്നില്ലെങ്കിൽ നമുക്കൊരു പ്രയോറിറ്റി ഇല്ല എന്നുള്ളത്. ഒരു പ്രാവശ്യം വിട്ടു, രണ്ട് പ്രാവശ്യം വിട്ടു, മൂന്നാമത് പ്രാവശ്യം വിട്ടു, ഒരു 5-6 പ്രാവശ്യം ആയി കഴിഞ്ഞാൽ ഇതെന്താണ്? അതിലെനിക്ക് തോന്നണില്ല ആൾക്ക് നമ്മളോട് ഒരു താല്പര്യം ഉണ്ടെന്ന്. അങ്ങനെ വെച്ച് നമുക്ക് അതിന്റെ താല്പര്യം അളക്കാൻ പറ്റുമോ? ബാക്കിയുള്ള കാര്യത്തിനൊക്കെ താല്പര്യമുണ്ട്. ബാക്കിയുള്ളവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട്. ഞാൻ ചെയ്യട്ടെ, ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാവരെയും മീറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഒരു 1.5 മണിക്കൂർ, അതും 4 മാസം കൂടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് കാണാൻ വിളിച്ചാൽ പോലും കാണാൻ വരാൻ താല്പര്യമില്ലെങ്കിൽ അയാൾക്ക് താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് എവിഡന്റ് ആണത്. ഇനി ഇതിൽ കൂടെ അയാൾക്ക് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ താല്പര്യമില്ല, നീ ആയിട്ട് പൊക്കോ, ഞാനായിട്ട് നിന്നെ തേച്ചു എന്ന് പറയണ്ടാന്ന്. പക്ഷേ ഇത് ഈ ആഫ്റ്റർ മാരേജ് ലൈഫിൽ ഉണ്ടാവുന്ന ഒരു ഇതിന് കോൺഫ്ലിക്റ്റിനെ പറ്റി പറയുന്നത്, അതായത് നോർമലി ഇതിലിപ്പോൾ ഭാര്യമാര് പറയുന്ന സാധനമാണല്ലോ, ഭർത്താക്കന്മാർക്ക് വിളിക്കാൻ സമയമില്ല, അവർക്ക് പുറത്തു പോകാൻ സമയമില്ല. ഞാൻ കല്യാണം കഴിച്ച് വർഷം ഒന്നായിട്ട് 2 വർഷം ഒന്നും ആയിട്ടില്ല. അല്ലല്ല, ഞാൻ പറയാം, ആദ്യത്തെ ഒരു വർഷത്തിൽ എനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അയാളുടെ കൂടെ ലൈഫ് ടൈം? അല്ല, ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനിപ്പോ പുരുഷന്മാർക്ക് പറയാൻ പറ്റും, ഇപ്പൊ ജുബിക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും ഈ സാധനം എന്താണെന്ന്. ഇതേ പരാതികൾ തന്നെ സ്ത്രീകൾ
പൊതുവെ പറയുന്നൊരു പോയിന്റാണ്. പുരുഷന്മാരും പറയുന്നുണ്ട്, അതായത് നമ്മൾ വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല, അവർ ഒരു ദിവസത്തിൽ 24 hours ഉണ്ട്, ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിനെന്താണ് ഞാൻ പറയേണ്ടത്? അത് പ്രണയിക്കുമ്പോൾ, ഇത് കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ വരെ ഓക്കെ, കുറെ നാൾ കഴിയുമ്പോൾ നമ്മള് ഇപ്പൊ നമ്മുടെ അപ്പനും അമ്മയും നമ്മളിപ്പോ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ. കാരണം അതൊരു സ്നേഹം, പ്രൂവൺ സ്നേഹമാണ്, അത് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇത് പരിചയപ്പെട്ട് 6 months ഇങ്ങനെ, അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് അതിന്റെ അപ്പുറമായിരിക്കും. കാരണം ഇത് ഇതിങ്ങനെ കുറഞ്ഞ് ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു 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 വരുള്ളൂ, കൂടി വരില്ല. അപ്പൊ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ്, എനിക്ക് എന്നെ പ്രയോറിറ്റി തരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഞാൻ എന്തിനാണ് ഈ പ്രയോറിറ്റി ഇല്ലാത്ത ആൾക്കാരെടുത്തിട്ട് പോണേ? ഒരു കാര്യം, ഫ്രണ്ടാണ്, ഫ്രണ്ട് നമ്മുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എടാ നീ എന്താ എന്റെ ബർത്ത്ഡേക്ക് വിളിച്ചാൽ വിട്ടുപോയി, സോറിടാ, ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ആ വിഷ ആ ഒരു ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമ്മളങ്ങ് ഹാപ്പിയാവും അല്ലേ? പക്ഷേ ഇപ്പം ആൽഫി പറഞ്ഞതിനകത്ത് ആൽഫി പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. നമുക്ക് വേണ്ടി പ്രയോറിറ്റൈസ്, നമുക്ക് വേണ്ടി കുറച്ച് സമയം പ്രയോറിറ്റൈസ് അല്ല, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ പാർട്ട്ണറിന് പറ്റുന്നില്ലെങ്കിൽ അത് അത് തെറ്റാണ്. പക്ഷേ ഇത് നമുക്കൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പം അയാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിളാണ്, എല്ലാ സിറ്റുവേഷനും ഇങ്ങനെ ആണെന്നില്ല, അയാൾ തിരക്കാണ്, എല്ലാ ദിവസവും തിരക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഒരു ഡേ അല്ലെങ്കിൽ ഒരു സമയം തിരക്കാണ്, അയാൾക്ക് വിളിക്കാൻ പറ്റിയില്ല. നമ്മുടെ പാർട്ട്ണറാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടാണ്, അവൻ പോകുന്ന അല്ലെ അവൾ പോകുന്ന സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ? പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആള് ബാക്കി എല്ലാ സ്ഥലത്തും പോവാറുണ്ട്, കേൾക്കണ്ട, ബാക്കി ഈ മുള്ളുമ്പ തറച്ച് ബന്ധത്തിലുള്ള പരിപാടിക്ക് പോലും അയാൾ പോകും. ഞാനിപ്പോ എന്റെ ഒരു സിനിമ ഇറങ്ങാണ്, ഫസ്റ്റ് ഡേ കാണാൻ വിളിച്ചാൽ പോലും വരില്ല. എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് ബന്ധപ്പെട്ട് ഒരു അയാളുടെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നീയായിട്ട് നിർത്തിപ്പൊക്കോ. അതെനിക്ക് മനസ്സ് അത് ഏകദേശം ഈ താല്പര്യമില്ലായ്മ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നീയായിട്ട് നിർത്തിപ്പൊക്കോ, ഞാനായിട്ട് നിന്നെ തേച്ചു എന്ന് പേര് വരുത്തരുത്, ഇത്രേ ഉള്ളൂ അയാളുടെ ഉദ്ദേശം. ഈ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികൾക്ക് അവർക്ക് ഫ്രീഡം ചൂസ് ചെയ്യാനും അവർക്ക് ലൈഫ് ഇപ്പം പറഞ്ഞ ഒരു എൻജോയബിലിറ്റി കുറച്ച് കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പം ഈ പടത്തിലാണെങ്കിലും 78 കാലഘട്ടത്തിൽ നിന്ന് അഭിനയിക്കുമ്പോൾ അവർ അന്നത്തെ പെൺകുട്ടികൾ എങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, മുഖത്ത് നോക്കി സംസാരിക്കാൻ പാടില്ല, നാണത്തിൽ താഴെ നോക്കി സംസാരിക്കണം. അത് ആ ചേഞ്ച് ഇപ്പം ഈ സൊസൈറ്റി ചേഞ്ച് ആയപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ പറയാൻ തോന്നുന്നത് എൻ്റെ ആൻറ്റിയാണ്, എൻ്റെ അമ്മയുടെ സിസ്റ്റർ. ആക്ച്വലി ആൻറ്റി 21 വയസ്സിൽ ആൻറ്റി പറയുന്നത് ഞാൻ ഭയങ്കര പാവമായിരുന്നു അടി, ചാച്ചൻ പറഞ്ഞു കല്യാണം കഴിക്കി, ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല, എനിക്ക് അതിനൊരു വോയിസ് പോലും ഇല്ല, എനിക്കിപ്പോൾ കല്യാണം വേണ്ടാന്ന് പറയാൻ പോലുള്ള വോയിസ് ഞാൻ പറഞ്ഞ ആരും കേക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ആൻറ്റി അങ്ങനെ 21 വയസ്സിൽ കല്യാണം കഴിച്ചു പോയ ആളാണ്. അപ്പോൾ ആൻറ്റിയുടെ കരിയറും അങ്ങനെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ആളുടെ കൂടെ എന്നുള്ള രീതിയിൽ പിന്നെ കരിയർ ആൻറ്റി അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആൻറ്റി എന്നോട് പറയും, നീ അങ്ങനെ ആവരുത്, നീ നിൻ്റെ രണ്ട് കാലിലും നിന്ന് നിൻ്റെ ഇഷ്ടത്തിന് നിൻ്റെ കരിയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ, എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിൻ്റെ കരിയറിന് വേണം എന്ന് എന്നോട് എപ്പോഴും പറയാം. ആ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കണത് എന്ന് ഓർത്തോക്ക്. അയ്യോ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവർ പറയുന്നു, പാരൻസ് പറയണ ഒരാളെ കല്യാണം കഴിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒന്നിനും ഒരു അവിടെ ഒരു ഇതില്ല, വോയിസ് ഇല്ല. അങ്ങനെ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്ന് കാലത്ത് വലിയ കുഴപ്പമുണ്ടാവില്ല, ഇപ്പൊ നമുക്ക് ഇത്ര ഫ്രീഡം നമുക്ക് കിട്ടി, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകണം. ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ ഇപ്പൊ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിട്ടുണ്ടോ? ഈ ലൈഫ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവാണ്, ഇത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ? എനിക്ക് ആക്ച്വലി ഇപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. രാത്രി എൻ്റെ അറിവിൽ ഒരു രാത്രി ഒരു പോയിന്റ് വരെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ആരും നമ്മളെ പിടിച്ച് തിന്നാനൊന്നും വരുന്നതായിട്ട് എനിക്ക് തോന്നല്ല. എന്നല്ല ഞാൻ ഇല്ല എന്നല്ല പറയണേ, പലയിടത്തും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. എന്നാലും നമുക്കിപ്പോൾ കുറച്ചും കൂടെ സേഫ് അല്ലേ, കുറച്ചും കൂടെ ഈ ഒരു സൊസൈറ്റിയിൽ ജീവിക്കാൻ കുറച്ചും കൂടെ സേഫായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എന്നെ വെച്ച് അവിടെ ഇവിടെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, അതെന്നെ ബാധിക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ പറയണത്. ബാധിച്ചവർക്കാണ് ആ ഒരു പ്രശ്നം മനസ്സിലാവുള്ളൂ. ബുദ്ധിമുട്ട് എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും, അത് നമുക്ക് ഒന്നിനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. എന്റർടൈൻമെന്റ് വാർത്തകൾക്കും സിനിമാലോക വിശേഷങ്ങൾക്കും ABC സിനിമീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക.